ദുബായുടെ പ്രൗഢിയായ ബുർജ് ഖലീഫയാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോൾ സമയം രാത്രി 8 മണിയോടടുത്തിരുന്നു. ദുബായ് മാളിലൂടെയാണ് ബുർജ് ഖലീഫയിലേക്കുള്ള പ്രവേശനം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാളിലേക്ക് നേരെ പ്രവേശനപാത ഒരുക്കിയിരിക്കുന്നു. മാളിലേക്ക് എത്തിച്ചേരാൻ 10-15 മിനിറ്റ് നടക്കണം. നടത്തം കുറയ്ക്കാൻ സഹായിക്കുന്ന ട്രാവലേറ്റർ ഇടയ്ക്കിടയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്നു. എസ്കലേറ്റർ പോലെ വെറുതെ നിന്നാൽ മതി, ട്രാവലേറ്റർ നമ്മെ മുന്നോട്ട് നയിച്ചുകൊള്ളും. നടന്ന് നടന്ന് ഒടുവിൽ ഞാൻ മാളിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. നല്ല തിരക്ക്. ലോകോത്തര ബ്രാൻഡുകളുടെയെല്ലാം കടകൾ ഇവിടെ സജീവം. ദിശാസൂചികകൾ ഉണ്ടെങ്കിലും ബുർജ് ഖലീഫയിലേക്ക് എത്തിപ്പെടാൻ ഒരല്പം കഷ്ടപ്പെട്ടു. 175 ദിർഹം നിരക്കിലുള്ള പാക്കേജാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ബുർജ് ഖലീഫയുടെ 124-125 നിലകളിലേക്കുള്ള പ്രവേശനവും ഒപ്പം ദുബായ് മാളിലെ അക്വേറിയവും ജലാന്തര മൃഗശാലയും ഉൾപ്പെടുന്ന പാക്കേജ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ദുബായ് കാണാനെത്തുന്നവർ ഈ വാസ്തുവിസ്മയം കാണാതെ മടങ്ങാറില്ല. രാത്രി 10 മണിക്കാണ് എനിക്ക് പ്രവേശിക്കാനുള്ള ഊഴം. 9:30 ടിക്കറ്റ് കൗണ്ടറിലെത്തി. നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റ് വാങ്ങി. വിശദമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുക. അതിനിടെ ശരീരപരിശോധന നടത്തുന്ന കറുത്ത വംശജനോട് സന്ദർശകരൊരാൾ കയർത്തു. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിയാൽ മതിയെന്നും അധികാരം കാട്ടേണ്ടെന്നും മറ്റും ഉച്ചത്തിൽ പറയുന്നുണ്ട്. അകത്തേക്ക് പ്രവേശിക്കുന്ന സംഘങ്ങളെ ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. കെട്ടിടം കണ്ട് മടങ്ങിയെത്തുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയുടെ പിന്നിലായി ഫോട്ടോഷോപ്പിലൂടെ ബുർജ് ഖലീഫ വെച്ചുപിടിപ്പിച്ച് തയ്യാറാക്കി വയ്ക്കും. ആവശ്യമെങ്കിൽ പ്രിന്റ് എടുക്കാം. കാത്തിരിപ്പിന് അവസാനമില്ല. ഒച്ചിഴുന്ന വേഗത്തിലാണ് നിര മുന്നോട്ട് ചലിക്കുന്നത്. ലിഫ്റ്റിലേക്ക് എത്താൻ തന്നെ 10-20 മിനിറ്റ് എടുത്തു. ലിഫ്റ്റിന് മുന്നിൽ നിൽക്കുന്ന ജീവനക്കാരനും കണിശക്കാരനാണ്. മുഖത്ത് കർശനഭാവവും ഒപ്പം കണിശമായ നിർദ്ദേശങ്ങളും. എൻ്റെ ഊഴമെത്തി. ഇടിച്ചു തള്ളിയാണ് ഉള്ളിൽ നിന്നത്. നിരവധി ആളുകളുണ്ട്. കയറിയ ഉടൻ വെളിച്ചമെല്ലാം അണയുകയും പ്രൊജക്ടറിലൂടെ ബുർജ് ഖലീഫയുടെ ചരിത്രം മുന്നിൽ തെളിയുകയും ചെയ്തു. മുകളിൽ എത്തുന്നതുവരെ ചരിത്ര വഴികളുടെ ദൃശ്യ ശബ്ദലോകമാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ലിഫ്റ്റുകളിൽ ഒന്നാണിത്. ലിഫ്റ്റിൻ്റെ വാതിൽ തുറന്നു ലോകത്തിൻ്റെ ബാൽക്കണിയിലേക്ക്. ബുർജ് ഖലീഫയുടെ 124-ാമത്തെ നിലയാണ്. തണുത്ത കാറ്റ് വീശിയടിക്കുന്ന ബാൽക്കണിയുടെ അരിക് ഒരാൾ പൊക്കത്തിലുള്ള ചില്ലുകൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നു. ഇതിലൂടെ ദുബായ് നഗരത്തിന്റെ ആകാശ കാഴ്ച. താഴെ ലോകത്തിലെ ഏറ്റവും വലിയ ജലധാരാ പ്രകടനമായ ദുബായ് ഫൗണ്ടൻ. വൈദ്യുത വിളക്കുകളാൽ അലങ്കരിച്ച നഗരം. തണുത്ത കാറ്റും കൂടിയാകുമ്പോൾ കുളിരേകുന്ന ഒരനുഭവമായി മാറുന്നു ബുർജ് ഖലീഫ. നൂറ്റി 125-ാം നിലയിൽ കച്ചവട സ്ഥാപനങ്ങളും ചെറിയ കളികളുമൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. സന്ദർശകർക്ക് ആടിരസിക്കാൻ ചില്ലുകൊണ്ടുള്ള ഊഞ്ഞാലുണ്ട്. വലിയ ഗ്ലാസ് ഭിത്തിയിലൂടെ ഇവിടെ നിന്നും പുറം കാഴ്ചകൾ കാണാം. ഏകദേശം 1 മണിക്കൂറോളം ലോകനെറുകയിൽ സമയം ചെലവിട്ടു. തിരിച്ചിറങ്ങാനും ലിഫ്റ്റിൽ തിരക്കോട് തിരക്ക്. ലിഫ്റ്റിൽ ഞങ്ങൾക്കൊപ്പം ബുർജ് ഖലീഫ പോലൊരാൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല അല്ലേ? നല്ല നീളമുള്ള ഒരു സായിപ്പ്. എനിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണന്റെ ഉയരം 190 സെന്റിമീറ്ററാണ്. ഇയാളുടെ മുന്നിൽ ഉണ്ണി പോലും ഒരു കുള്ളൻ. താഴത്തെ നിലയിൽ നിന്ന് വ്യത്യസ്തമായി നിറചിരിയുമായൊരു യുവതിയാണ് ഞങ്ങളെ ലിഫ്റ്റിലേക്ക് ആനയിച്ചത്. അവരും നമ്മുടെ സായിപ്പിനെ ബുർജ് ഖലീഫ എന്നാണ് വിശേഷിപ്പിച്ചത്. എല്ലാവരും ചിരിച്ചു. സ്വല്പം നാണത്തോടെയെങ്കിലും പുള്ളിയും ചിരിച്ചു. പുറത്തേക്കുള്ള നീണ്ട വഴിയുടെ ഇരുവശങ്ങളിലും ബുർജ് ഖലീഫയുടെ ചരിത്രവും മാതൃകകളും പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യരുടെ ചിത്രങ്ങളുമെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നു. തൊഴിലാളികൾ മുതൽ സാങ്കേതിക വിദഗ്ധരുടെ വരെ ചിത്രങ്ങളുണ്ട്. ചില മുഖങ്ങൾക്കും പേരുകൾക്കും നല്ല മലയാള തനിമ. അറബി നാട്ടിലെ നേട്ടങ്ങളുടെ പിന്നിൽ വലിയൊരു സംഘം മലയാളികളുണ്ടാകുമെന്ന് അല്ലേലും ഉറപ്പല്ലേ? തിരികെ ദുബായ് മാളിലേക്ക് ഇറങ്ങി. ഇനി ദുബായ് അക്വേറിയം, അണ്ടർഗ്രൗണ്ട് സൂ എന്നിവിടങ്ങളിലേക്കാണ്. മാളിൻ്റെ ഒരു നിലയുടെ പൊക്കത്തിൽ നിർമ്മിച്ച അക്വേറിയമാണിത്. സ്രാവ് ഉൾപ്പെടെ
ഒട്ടുമിക്ക സമുദ്ര ജീവജാലങ്ങളും നീന്തി തുടിക്കുന്നു. മാളിലൂടെ നടക്കുമ്പോൾ തന്നെ ടാങ്കിന്റെ ഒരു വശം കാണാം. ചെറു സമുദ്രം പുറത്തുനിന്ന് കാണാനും ക്യാമറയിൽ പകർത്താനും ആളുകളുടെ തിരക്കാണ്. 100 ദിർഹം മുതൽ ടിക്കറ്റ് നിരക്കുകൾ ആരംഭിക്കും. ഗ്ലാസ് തടാകത്തിനുള്ളിലൂടെയുള്ള തുരങ്കയാത്ര, ജലാന്തര സസ്യജന്തുശാല സന്ദർശനം എന്നിവയാണ് പ്രധാന ആകർഷണം. സന്ദർശകരെ ഇരുമ്പുകൂട്ടിലാക്കി തടാകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കുകയും സ്രാവുകളെയും മുതലകളെയുമെല്ലാം അടുത്തു കാണാൻ സൗകര്യമൊരുക്കും. ചെറുമത്സ്യങ്ങൾ മുതൽ ഭീമാകാരനായ മുതല വരെ വിവിധ നിലകളിലായി ഒരുക്കിയ പ്രദർശനശാലകളിൽ സന്ദർശകർക്കായി കാത്തിരിക്കുന്നു. ജലജീവജാലങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പഠിക്കാനും ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർവാട്ടർ സൂവിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നു. കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ അർദ്ധരാത്രിയായി. പ്രശസ്തമായ ദുബായ് ഫൗണ്ടൻ ഡാൻസ് മാളിനു മുന്നിൽ നടക്കുന്നുവെന്ന് അറിഞ്ഞു. എന്നാൽ ഇനി ഒന്നിനും വയ്യാത്ത രീതിയിൽ ഞങ്ങൾ തളർന്നിരുന്നു. ഒരുവിധത്തിൽ തിരികെ മെട്രോ സ്റ്റേഷനിലെത്തി താമസ സ്ഥലത്തേക്കുള്ള ട്രെയിൻ പിടിച്ചു.